ورزقنا في أحسن تقويم، ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا ساداتك പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ എരുമാട് വർഷം തോറും നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് പരിപാടിയുടെ ഈ വർഷത്തെ സമാപന ദിനമാണ് ഇന്ന് എന്ന് നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. അല്ലാഹു തആല ഇതുവരെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തുകൊണ്ട് തുടക്കം കുറിച്ച, ഇനി ഇൻഷാ അല്ലാഹ് SSFന്റെ കേരള സ്റ്റേറ്റ് മുൻ പ്രസിഡന്റും പണ്ഡിതനും വാഗ്മിയും എല്ലാം ആയ ബഹുമാനപ്പെട്ട സയ്യിദ് തുറാബതങ്ങൾ സഖാഫിയുടെ മുഖ്യപ്രഭാഷണവും ദുആയും ഓടുകൂടി, അങ്ങനെ സയ്യിദന്മാരെ കൊണ്ട് ആരംഭിക്കുകയും സയ്യിദിനെ കൊണ്ട് സമാപിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ ഈ മജ്ലിസ് എരുമാട് ഉറൂസിനു വേണ്ടി ഈ വർഷവും ക്ഷണിച്ചിരുന്നു, എപ്പോഴും ക്ഷണിക്കാറുണ്ട്, സാധിക്കുമ്പോഴൊക്കെ വരാറുണ്ട്, സാധിക്കാതിരിക്കുമ്പോൾ വരാൻ കഴിയാത്തതുകൊണ്ട് ആ വിഷമം പറയാറുമുണ്ട്. ഈ വർഷം ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്നലെയല്ല, നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയതാണ്. ദുബായ് പോയി, ദുബായിൽ നിന്ന് ബഹ്റൈനിൽ പോയി, ബഹ്റൈനിൽ നിന്ന് പിന്നെയും ദുബായിൽ വന്നു, പിന്നെ ഒമാനിൽ പോയി, ഒമാനിൽ നിന്ന് പിന്നെയും ദുബായിൽ വന്നു, ദുബായിൽ നിന്ന് മദ്രാസ് പോയി, മദ്രാസ് നിന്ന് മംഗലാപുരത്ത് വന്നു, മംഗലാപുരത്തു നിന്നും ഇന്നലെ രണ്ട് പരിപാടി നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശേഖുന കാന്തപുരം ഉസ്താദ് വാഫത്തേക്ക് ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. ഉസ്താദവറുകൾ വിളിച്ച് എരുമാട് ഉറൂസിന്റെ സമാപനമാണ്, ജുമാക്ക് അവിടെ പോയി ഒന്ന് ദുആയിൽ പങ്കെടുക്കണം, രണ്ടു വാക്ക് പറഞ്ഞ് നിനക്ക് പെട്ടെന്ന് പോകാം, അങ്ങനെ പോയാലും വലിയ ഹൈറാണ് എന്ന് ഉസ്താദ് പറഞ്ഞു. ഞാൻ സംഗതി പറഞ്ഞാൽ നീണ്ട യാത്ര ചെയ്ത് ഇനിയും യാത്ര ഇന്ന് രണ്ട് പരിപാടി കൂടി ഇനിയും നടത്താൻ മംഗലാപുരത്തിനടുത്ത്, കാസർഗോഡാണ് ഒന്ന്, ഒന്ന് മംഗലാപുരത്ത് ഇനി അടുത്ത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആരോഗ്യമുണ്ടെങ്കിൽ ആഫിയത്തുണ്ടെങ്കിൽ പോയാലും ഹൈറാണ് എന്ന് പറഞ്ഞു. എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഒരു വലിയ ഒരു സംഘം പ്രഗത്ഭരായ ആളുകൾ അറബികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വന്നതുകൊണ്ട് അവരെ വിട്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, അതുകൊണ്ട് കുറാ തങ്ങൾ അവരുടെ പരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കാത്തത് തങ്ങളോടും പറയണം, അവിടെയും നീ പോകുന്നുണ്ടല്ലോ, ഇനി എരുമാട് പോയി അവിടെയുള്ള ആൾക്കാരോടും പറയണം, എന്റെ വിഷമം പറയണം, നീ അവിടെ ഒന്ന് പോകണം എന്ന് ഉസ്താദ് കൽപ്പിച്ചപ്പോ ഉസ്താദ് അവർ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പിന്നെ തിരിഞ്ഞും പറഞ്ഞൊന്നും നോക്കലില്ല,
അത് അനുസരിക്കലാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും നേതൃത്വം നൽകാൻ അല്ലാഹു നൽകട്ടെ. ചെറിയ മുതഅല്ലിമായിരുന്ന കാലത്ത്, ഉല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതിപ്പഠിക്കുന്ന കാലത്ത്, ഞാനൊരു ദിവസം മർക്കസിൽ പോയി. അന്ന് ഞാൻ ഉസ്താദിന്റെ ദർസിൽ പഠിച്ച ശിഷ്യനല്ല, ഞാൻ പുല്ലൂക്കര പഠിക്കുന്ന കാലമാണ്. പുല്ലൂക്കരയിൽ ഒരു വയലുണ്ട്. അതിന് ഒരു ദിവസം ഈ കെ ആസം മുസ്ലിയായിരുന്നു അള്ളാഹു മർക്കദഹു, മഹാനവറുകൾ പങ്കെടുക്കേണ്ട ദിവസം മഹാനവറുകൾക്ക് എന്തോ കാരണത്താൽ വരാൻ കഴിഞ്ഞില്ല. അതിന്റെ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് പ്രസംഗിക്കുന്നത്. അന്ന് ഉസ്താദ് വന്നില്ലെങ്കിൽ ആ ഭാഗത്ത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് വലിയ ക്ഷീണം സംഭവിക്കും എന്ന് കുട്ടിയായ മുതഅല്ലിമായ എന്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് എന്നാരും നിയോഗിച്ചയച്ചിട്ടൊന്നുമല്ല, ഞാൻ കമ്മിറ്റിന്റെ ആളൊന്നുമല്ല, ഞാനവിടെ പഠിക്കുന്ന മുതഅല്ലിമാണ്. ഞാൻ ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി മർക്കസ് പോയി. എന്റെ സ്വന്തം മകൻ ചെറിയ കുട്ടിയാണ്, മുതഅല്ലിമാണ്. മർക്കസ് പോയി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇന്നവിടെ വന്നില്ലെങ്കിൽ അവിടൊക്കെ സുന്നത്തിയ മാറ്റിന് വലിയ ക്ഷീണം വരും. അതുകൊണ്ട് ഉസ്താദ് നിർബന്ധമായിട്ട് വരണം. ഞാൻ ഏതായാലും വരുന്നുണ്ട്, തീരെ സുഖമില്ല, എന്നാലും വരുന്നുണ്ട്. അങ്ങനെ മർക്കസിൽ നിന്ന് ഇറങ്ങി കാരന്തൂർ ബസ് സ്റ്റോപ്പ് വരെ ഉസ്താദും ഞാനും നടന്നു. അവിടെ വന്നിട്ടൊരു ബസ് കയറി. ബസ് കയറിയിട്ട് കോഴിക്കോട് സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ കയറിയുണ്ടാവും. എന്നിട്ട് പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഓപ്പറേറ്റീവ് ബസ്സുണ്ട് കണ്ണൂരെ, അങ്ങനെ രണ്ടാളും അതിൽ കയറി. അങ്ങനെ ബസ്സിൽ സീറ്റിൽ ഉസ്താദ് ഇരുന്നപ്പോ ഒരു സീറ്റ് ബാക്കിയുണ്ട്. അവിടെ പിന്നെ വേറെ ആർക്കും ഇരിക്കേണ്ട വിചാരിച്ച് ഞാൻ തന്നെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഉസ്താദിന്റെ കാലുമ്മൽ നീര് കെട്ടി വീർത്തിട്ടുണ്ട്. രാത്രി ഉറക്കൊഴിച്ച് ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിച്ച് കാലുമ്മൽ നിറയാൻ ശക്തിയായിട്ട് നീര് കെട്ടി വീർത്തിട്ടുണ്ട്. കണ്ടപ്പോ എനിക്ക് വല്ലാത്ത കയറും തോന്നി, സങ്കടം തോന്നി. സങ്കടമുള്ളതോട് തന്നെ ഞാനും കൂട്ടിക്കൊണ്ടു തന്നെയാണ്. അങ്ങനെ സീറ്റിലിരുന്ന സ്ഥലത്ത് നിന്ന് കാല് വേദനിച്ചിട്ട് ഞാൻ കുറച്ച് തടവി കൊടുത്തു. പോകുന്ന പോക്കിൽ ഞാൻ ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. ചോദിച്ച ഒരു സംശയം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, നബിയെ തങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് അതിന്റെ നേരർത്ഥം. അതേ സമയത്ത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഖുർആൻ അറിയുന്ന ഒരാളെ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഞാൻ ഈ അടുത്ത് സൂറത്തുർ റഹ്മാൻ, അർറഹ്മാൻ സൂറത്ത് ഏഴ് ദിവസം ഞാൻ വയലു പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് എന്റെ സി ഡി കിട്ടും, വിശദമായിട്ട് കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ഇപ്പോഴൊന്നും സമയമില്ല. അർറഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. خلق الانسان പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹ് പഠിച്ചു. അല്ലമഹുൽ ബയാൻ, ആ ഖുർആനിന്റെ വിവരണം ആ പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ. അത് ആയത്തിന്റെ ഒരു തഫ്സീറാണ്. ഇനി വേറെ ഏതെങ്കിലും തഫ്സീർ കണ്ട മൂലമാരുണ്ടെങ്കിൽ ആരും കല്ലെടുത്ത് എറിയൊന്നും വേണ്ട, വേറെയും തഫ്സീറുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ വിവരണം പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിച്ചവരെ സംബന്ധിച്ച് പറയുന്നു, ഇന്നഹു ലയസ്മഉ ഖുർആനി ആലിഹിം. ഇമാം ബുഖാരിയിൽ പെട്ടത് ഹദീസ, മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും കേൾക്കും, നിശ്ചയമായും കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനിലാണെങ്കിലോ മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് അർത്ഥം വരുന്ന ഒരു ആയത്ത്, ഇന്ന കലാത്ത് തുസ്മിഉൽ മൗത്ത വമാ അൻത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ, ഇങ്ങനൊക്കെ ആയത്തു. അപ്പൊ ഉസ്താദിനോട് ഞാൻ ചോദിച്ചിരുന്നത് എങ്ങനെ, എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഉറച്ച വിശ്വാസമുണ്ട്, പക്ഷെ എന്റെ മറുപടി പഠിക്കണമല്ലോ, അതിനു വേണ്ടി ചോദിച്ചതാ. മറുപടി പഠിക്കാൻ വേണ്ടി ചോദിച്ചാ, ചോദിക്കുന്നവരൊക്കെ അങ്ങനെയാ. നമ്മളൊക്കെ ചില സദസ്സിൽ പോയാൽ മുത്തായള്ളി മീങ്ങളും മുയല്ലി മീങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും സാധാരണക്കാർക്ക് സംശയിച്ചു, അവർക്ക് സംശയം ഉണ്ടായിട്ടല്ല, പക്ഷേ ആ സംശയത്തിന് എന്ത് മറുപടി പറയുമെന്ന് പഠിക്കാൻ വേണ്ടി ചോദിക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ വന്നിട്ട്
ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവര് ചോദിച്ചാലും സംശയമായിട്ട് ചോദിച്ചല്ല, കേട്ടല്ലാരും പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചാൽ. അങ്ങനെ ഞാൻ, എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷെ അതിന് മറുപടി പഠിക്കണ്ടേ. അങ്ങനെ ഉസ്താദിനോട് സീറ്റിൽ, ബസിന്റെ സീറ്റിൽ നിന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അവിടെ ഖുർആനിൽ പറഞ്ഞ ആയത്തിൽ അവിടെ മരിച്ചവര് എന്ന് പറഞ്ഞതിനർത്ഥം നമ്മളെ റൂഹ് പിരിഞ്ഞു പോയ ആളുകളിൽ നിന്നല്ല. അതുകൊണ്ട് ഉദ്ദേശം ചത്തതിനൊക്കുമല്ലോ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്ത മനുഷ്യന്മാർ, അവർക്ക് ചിന്തിക്കാൻ മനസ്സില്ല. അഭൂജല്ല പോലത്തെ സാധനങ്ങൾ ചിന്തിക്കാൻ മനസ്സില്ല. അപ്പൊ ചത്ത മാതിരിയാണ്. ഈ നിലക്കുള്ള മനസ്സ് നിർജീവമായി പോയ ചിന്താശക്തിയില്ലാത്ത ആളുകളെ കൊടുക്കും. ചിന്താശക്തിയില്ലാത്ത ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഉപദേശിച്ച് അവരെ സ്വീകരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അവിടുത്തെ സമാഇന്റെ അർത്ഥം സ്വീകരിക്കുക, സ്വീകരിപ്പിക്കുക. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എരുമാട്ട് വന്നപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ ഞാൻ പറയും പോലെ ഒന്നും കേൾക്കുന്നില്ല, എന്റെ മകൻ നന്നാകും ദ്വാരക്കളോ. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹു തആല നിങ്ങളെ മക്കളെ എന്റെ മക്കളൊക്കെ നന്നാക്കി തരട്ടേന്ന്. ഒരു ഉദാഹരണം. അതേസമയത്ത് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായ ഒരു മൗലവിയോട് ഒരാൾ പറഞ്ഞു, എന്റെ മകൻ ഞാൻ പറയും പോലെ ഒന്നും കേൾക്കുന്നില്ല. ഉടനെ തന്നെ മൗലവി പറഞ്ഞു, ഉടനെ ഒരു ENT സ്പെഷ്യലിസ്റ്റിന് കാണിക്കണമെന്ന്. കാരണം അയാൾ മനസ്സിലാക്കിയ കേൾക്കുന്നില്ല എന്നല്ല, കാതിന് കേൾവിയില്ല. വാസ്തവത്തിൽ അതിന്റെ അർത്ഥം കാതിന് കേൾവിയില്ല എന്നല്ല, പറയുന്നത് സ്വീകരിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ കേൾവിക്കുക എന്ന വാചകം സ്വീകരിക്കുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത. നിർജീവമായ ഹൃദയമുള്ളവർ, ചിന്തിക്കുന്ന മനസ്സില്ലാത്തവരെ, ഓ നബിയെ തങ്ങൾക്ക് ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് സവാഉൻ അലൈഹിം അൻദർതഹും അംലം തുന്ദിറുഹും ലാ യുമിനൂൻ. അവരെ തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വിശ്വസിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം അവർക്ക് ചിന്താശക്തിയില്ല. അതാണ് ഇന്നക്കലാ തുസ്മിഉൽ മൗത്തയുടെ അർത്ഥം. അല്ലാതെ മരിച്ചുപോയ ആൾക്കാർ കബറുന്ന് കേൾക്കൂല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞില്ലേ, ഇന്നഹു ലയസ്മഉ ഖറാനിയഹും, ജീവിച്ചിരിക്കുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും മരിച്ച ആളുകൾ കേൾക്കൂന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. ഈ ആയത്ത് കാണാത്ത ആളാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്ത് തിരിയാത്ത ആളാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഞാൻ ബസ്സിൽ സീറ്റിലിരുന്ന പുസ്താവിനോട് ചോദിച്ചു പഠിച്ചതാ. ഏ പുസ്താവിനോട്? പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അൽഹാബിൽ ഫതാവ നോക്കുമ്പോ ഉസ്താദ് പറഞ്ഞ അതേ മറുപടി ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഞാൻ കണ്ടു. അങ്ങനെ ആ കാലഘട്ടം മുതൽ, അതായത് മുതഅല്ലിമായി വേറൊരു ദർസിൽ ഓന്ന കാലം മുതൽ, ഉസ്താദുമായി എളിയ ബന്ധം സ്ഥാപിച്ച് അവിടുന്ന് ഒരുപാട് ഇൽമുകൾ അൽഹംദുലില്ലാ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ പഠിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ തന്നെ ഉസ്താദിന് എത്ര ശിഷ്യന്മാരുണ്ട്, ഈ സ്റ്റേജിൽ എത്ര ശിഷ്യന്മാരുണ്ട്. അള്ളാഹു തആല വലിയ ബറക്കത്ത് കൊടുത്തൊരു മഹാനാണ് ഉസ്താദ് പറഞ്ഞു. ഉസ്താദിനെ പോലെ ഇത്രയും പ്രായത്തിനിടയിൽ അത്രയും കൂടുതൽ ആലിമീങ്ങളെ, ശിഷ്യന്മാരെ ഉണ്ടാക്കിയ ഒരു പണ്ഡിതനെ കേരളത്തിൽ നമുക്ക് കാണാൻ പ്രയാസമാണ്, എന്നല്ല ലോകത്ത് തന്നെ കാണാൻ പ്രയാസമാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, 800 കുട്ടികളെ വെച്ചിട്ട് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഏത് ദർസാക്കും ലോകത്തുള്ളത്? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദർസല്ലാതെ. അള്ളാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി. UAE നമ്മളിങ്ങനെ പോകുമ്പോ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് കയറിയാൽ മതി, അവിടെ ഒക്കെ കാണാൻ ഉസ്താദ് ജോലി വാങ്ങിച്ചു കൊടുത്ത ആൾക്കാർ. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒക്കെ ജോലി എടുക്കുന്ന ഉസ്താദ് ജോലി കൊടുത്ത ആളുകൾ, ഏത് പെട്രോൾ പമ്പ് കയറിയാലും ഉണ്ടാവും. എത്രയോ കുട്ടികൾ വന്നിട്ട്, ഉസ്താദേ ഞാന് എബിസാദിന്റെ ഗറഫിൽ വന്നാണ് പറയുന്നത്. അങ്ങനെ സേവനം ചെയ്തൊരു പണ്ഡിതൻ വേറെ ആരാ? എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിന് വഴിയുണ്ടാക്കി കൊടുത്തൊരു പണ്ഡിതൻ. ആയിരക്കണക്കിന് എത്തിയും കുട്ടികളെ ഓറ്റി വളർത്തൽ മാത്രമല്ല, എത്ര എത്തിയും കുട്ടികളാണ് ഇപ്പൊ വലിയ വലിയ ഡോക്ടർമാരായിട്ട്, വലിയ വലിയ എഞ്ചിനീയർമാരായിട്ട് പ്രവർത്തിക്കുന്ന എത്തിയും കുട്ടികളെ പോറ്റി വളർത്തി അവരെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന വിദ്യാസമ്പന്നരും വലിയ പ്രഗത്ഭരുമായി ഉസ്താദ് അവർകൾ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ അതിനപ്പുറം
ചിന്തിക്കലില്ല ബഹുമാൻ ഇവിടെ തങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഉസ്താദവർകൾ ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹു അല്ലേ ആരോഗ്യം തരുന്നവൻ. കൊടകിൽ വരാൻ മൊത്തത്തിൽ എന്റെ പേടി എല്ലാവർക്കും അറിയാം. കാരണം കൊടകിലെ ക്ലൈമറ്റ് ഞാനുമായിട്ട് ഒക്കൂല, പിന്നെ ഈ ധൂള് തീരെയും പറ്റില്ല. അവിടെ മുഖം പൊത്തി ഇങ്ങനെ നടക്കുന്നത്, ഓട്ടം പിടിക്കുന്നവനൊക്കെ മുഖം പൊത്തി ഒരാളെയാ കിട്ടുക. എന്നാലും ഇവിടെ വരാൻ അൽഹംദുലില്ലാ അല്ലാഹു അവസരം. സൂഫി സഹീദ് അവരുകളും ഹസൻ സഖാഫ് അവരുകളും അതുപോലെ ഇവിടെ മറവിയപ്പെട്ട മഹാന്മാർ, അല്ലാഹുത്തലവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. നിങ്ങൾ ഭാഗ്യവാന്മാരാ, ഈ എരുമാടും പരിസരങ്ങളിലുമുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സാലിഹികൾക്ക് ഖിദ്മത്തെടുക്കാൻ, മഹാന്മാരുടെ ബർക്കത്ത് നേടാൻ അല്ലാഹു തആല നിങ്ങൾക്ക് അവസരം തന്നു. നിങ്ങൾ ഒത്തൊരുമയുടെ ഒറ്റ മനസ്സായി ഇവിടെ കിടക്കുന്ന മഹാന്മാർക്ക് ഖിദ്മത്തെടുത്താൽ നിങ്ങളെ ഈ നാട് വളരെ പുരോഗമിച്ച് ഒരുപാട് സമൂഹത്തിന് ജനങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസപരമായും ആത്മീയമായും ഭൗതികമായും വലിയ ഉയർച്ചകൾ നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലാഹു തആല അതിന് നമുക്ക് കൂടുതൽ തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നീട്ടി സംസാരിക്കുന്നില്ല. ബറക്കത്തും വൈദ്യുതത്തും കറാമത്തൊക്കെ എളിയ ബുദ്ധി കൊണ്ട് അളക്കാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരുള്ള ഒരു കാലാണിപ്പോ. ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടു ഒരു വെല്ലുവിളി, പലക്കൾ കടന്ന് സംസാരിക്കില്ല. ഒക്കെ ഞാൻ പ്രസംഗിച്ച സീഡികൾ ഇറങ്ങാൻ പോകുന്നുണ്ട്, അപ്പൊ എല്ലാം കേട്ടുള്ളൂ. എന്താണ് ഒരാൾ ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തിനെയും മുഅ്ജിസത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങളെ മഹത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതൊക്കെ ബോഡി വേസ്റ്റ് അല്ലേ എന്ന് ഒരു പുത്തൻവാദി, ഒരു മതവിരോധി പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു. ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചവരെ മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ലാതായാൽ എന്താകുക? എല്ലാ ബോഡിയും ഒരുപോലെയാണോ? എല്ലാ ബോഡിയും എന്നും വരുന്ന വസ്തുക്കൾ ഒരുപോലെയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ചെറിയൊരു ഉദാഹരണം പറയാം. ഒരാള് പറഞ്ഞത്, രോമം മുടി വെട്ടിമാറ്റിയാ പിന്നെ മാലിന്യാണ്. എന്നാ ഞാൻ വിചാരിച്ചു ഇയാൾ കാശ്മീരിലൊന്നും പോക്കില്ലേ. കാരണം കമ്പിളി വസ്തു എന്നൊരു വസ്ത്രമുണ്ട്, കൊടുകാർക്കും കുറച്ചൊക്കെ പരിചയമുണ്ടാവും. നല്ല ചൂടിട്ട് കമ്പിളി വസ്ത്രത്തിന്, എന്താ സാധനമോ? അതൊരാട്ടിന്റെ രോമ, ചെമ്മരി ആട്ടിന്റെ രോമം. അതിന് വലിയ വിലയാ. എല്ലാ ആടും ഒരുപോലല്ല, എല്ലാ രോമവും ഒരുപോലല്ല. മനുഷ്യനെടുക്കട്ടെ, നമ്മൾ മൃഗത്തിനെടുക്കുക, മനുഷ്യന്റെ കാര്യം പിന്നെ പറയാം. എല്ലാ ആടും ഒരുപോലല്ല, എല്ലാ ആട്ടിന്റെ ശരീരത്തിൽ നിന്നുമുള്ള രോമങ്ങൾ ഒരുപോലെയല്ല. ഇനി വേറൊരു ജീവിയെ പറയാം, കൊടുകാർക്ക് പരിചയണ്ട, മാനി എന്ന് പറഞ്ഞൊരു ജീവി. മാനിന്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക മാനുണ്ട്. ആ മാന്റെ ബോഡി വേസ്റ്റിന്റെ പേരാ കസ്തൂരി. വലിയ ബലമുള്ള സാധന, സുഗന്ധമ. അത് മാനിന്റെ ബോഡി വേസ്റ്റാ, തന്നെ അതിന്റെ ശരീരത്തു നിന്ന് കിട്ടുന്ന സാധനമാണ്. പക്ഷെ അതിന് വലിയ വിലയാ. എല്ലാ ബോഡിയും വേസ്റ്റും ഒരുപോലെയാ. ഇനി വേറൊരു ജീവിയെ പറയാം, മറ്റൊരു ജീവിയെ പറയാം. എല്ലാ ജീവിയും ഒരുപോലെ. പുഴു മനുഷ്യരവിടെക്കട്ടെ, അമ്പിയാക്കളെ വെക്കട്ടെ, ഔലിയാക്കളെ അവിടെ നിൽക്കട്ടെ, വേറെയുള്ള ജീവിനെടുക്ക. പുഴു സാധാരണ പുഴുവിന് എന്താ ചെയ്യ? മരുന്നടിച്ചു കൊന്നൊഴിയു അല്ലേ? എന്താ ഒരു പുഴുവിനെ പോറ്റല? എന്താ കാരണം? ആ പുഴുവിന് വലിയ വിലയാ. ആ പുഴുവിന്റെ ശരീരത്തിന് വരുന്ന സാധനത്തിന് വലിയ വിലയാ. ആ പുഴുവിന്റെ പേരാ പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു. അപ്പൊ ആ പുഴുവിന്റെ ബോഡി വേസ്റ്റിന് വലിയ വിലയാ. ആ പുഴുവിനും വലിയ ബഹുമാനാ. തങ്ങളൊന്നുമല്ല, ഒലിയുമല്ല, നബിയുമല്ല, ഒന്നുമല്ല. പുഴുവാ, ശരി, ബഹുമാന. അതിന്റെ ശരീരത്തിൽ വരുന്ന സാധനം മറ്റുള്ള പുഴുക്കളുടെ ശരീരത്തിൽ വരുമ്പോലല്ല. എല്ലാ പുഴുവും ഒരുപോലെ.
എല്ലാ മൃഗവും ഒരുപോലെ, നായിന്റെ പാലും പശുവിന്റെ പാലും ഒരുപോലെ, രണ്ടും ശരീരത്തിൽ വരുന്നതിനല്ലേ? അല്ല, ഇനി വേറൊരു ജീവിയെ പറയാം. ഈച്ച, ഈച്ച സാധാരണയായി മുഖത്തിന്റെ ദൂരം തട്ടിക്കളയിലാ നമ്മള്, ഈച്ചനെ കൊല്ലാൻ നോക്കല. എന്നാൽ ഈച്ചകളുടെ കൂട്ടത്തിൽ ഒരു ഈച്ച, അതിന്റെ പേരാ തേനീച്ച. തേനീച്ച കൊടുക്കാർക്ക് നല്ല പരിചയമുണ്ടാവും. കടി കിട്ടിയാൽ എന്താ തേൻ കിട്ടൂലെന്നാ, കുത്തിയാൽ എന്താ തേൻ കിട്ടൂലേ എന്നാ? കാരണോ, അതിന്റെ ബോഡി വേസ്, അതിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന സാധനം അത് തേനാ. ഞാൻ ഇന്ന് രാവിലെയും കുടിച്ചതാ തേൻ കൂട്ടിയിട്ട് ഗുളിക. കുമാരൻ ഡോക്ടറെ ഇത്തന്ന, അയാൾ ഖുർആൻ ഹാഫിദ് ഒന്നുമല്ല, പക്ഷേ അയാൾക്കറിയാം ഈ തേനിൽ ഫീഹി സിഫാഉ ലിന്നാസ്, രോഗശമനുണ്ട്, ബർക്കത്തിന്റെ തേനിൽ. എന്താ കാരണം? അത് സാധാരണ ഈച്ചയല്ല. വൗഹാ റബ്ബുക ഇലൽ നഹലി, തേനീച്ചക്കുള്ള വഹി അറിയിച്ചു എന്ന് ഖുർആൻ. ഏത് വഹി? സെക്കൻഡ് ഗ്രേഡ് വഹി, ഫസ്റ്റ് ഗ്രേഡ് വഹി അല്ല. ഫസ്റ്റ് ഗ്രേഡ് വഹി ജിബ്രീൽ അലൈഹി സ്ലാമിന് പറഞ്ഞിട്ടുള്ള വഹിയ, ഇത് ഇൽഹാമിന്റെ വഹിയ, സെക്കൻഡ് ഗ്രേഡ്. ആ വഹി കിട്ടിയപ്പോൾ തന്നെ തേനീച്ചയുടെ തുള്ളയിൽ വരുന്ന വസ്തു ഫീഹി സിഫാഉ ലിന്നാസ്, രോഗശമനമാണ്, അതിന് നല്ല മധുരവാ. ബോഡി വേസ്റ്റ് ആയത് തള്ളാൻ പറ്റുമോ? ഇനി സുഹൃത്തുക്കളെ, മനുഷ്യന്റെ രോഗം അതിനെപ്പറ്റി പഠിക്കണം. വിവരമില്ലാത്ത ഒരു മതം പറയുന്ന കാലമാണിപ്പോ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനപ്പെട്ട സറഫാക്കപ്പെട്ട ഷഹർ മുബാറക്ക് കത്തിച്ചൊന്ന് കാണിച്ചു കൊടുത്തൂടേ എന്ന് ചോദിച്ചില്ലേ വിവരമില്ലാത്തവര്? എന്തേ ഇക്കരെ ഇങ്ങനെ വിവരമില്ലാണ്ട് ആയിപ്പോയത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മാറ്റിവെക്ക്, നമ്മൾ സാധാരണ മനുഷ്യനെടുക്ക്. ഒരു സാധാരണ മനുഷ്യൻ കൊടകിൽ മരിച്ചുപോയി, അല്ലെ നാട്ടിൽ, അല്ലെ കേരളത്തിൽ, എവിടെയോ ആട്ടെ ഒരു മനുഷ്യൻ മരിച്ചു, ഒരു മൂമിനായ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യന്റെ ബോഡി, ഡെഡ് ബോഡി വെള്ളത്തിലോ മറ്റോ വീണ് മരിച്ചിട്ട് കിട്ടിയില്ല, കിട്ടിയില്ല, ബോഡി കിട്ടിയില്ല. എന്ത് കിട്ടി? ആ മനുഷ്യന്റെ ശരീരത്തിന്റെ മയ്യത്തിന്റെ രണ്ട് രോമം കിട്ടി, അല്ലെ ഒരു രോമം കിട്ടി, ഒരു മുടി കിട്ടി, അല്ലെ അഞ്ചോ പത്തോ മുടി കിട്ടി. എന്നാ ഇസ്ലാമിന്റെ നിയമം എന്താ? അത് കരിക്കാൻ പറ്റുമോ? കരിക്കല് ഹറാമാ. കത്തിച്ചു നോക്കാൻ പറ്റുമോ? ഹറാമാ. അത് വലിച്ചെറിയാൻ പറ്റുമോ? ഹറാമാ. ഇത് മാലിന്യ. ഈ മുടി വെച്ചിട്ട് മയ്യത്ത് സ്കരിക്കൽ വിജൂബ, അയാളെ ബോഡി കിട്ടിയിട്ടില്ലല്ലോ, അയാൾ കിട്ടിയത് ഒരു മുടിയാ. ആ മുടി മുന്നിൽ വെച്ച് മയ്യത്ത് സ്കരിക്കൽ നിർബന്ധ. ഇക്രാമലിൽ മയ്യത്ത്, മയ്യത്തിനെ ബഹുമാനിച്ചതിനു വേണ്ടി മയ്യത്തിന്റെ അതേ ബഹുമാനം ഈ മുടിക്ക് കൽപ്പിക്കണം. ഇനിയോ ബോഡി കിട്ടി നിൽക്കുക, ഒരു മനുഷ്യൻ മരിച്ചുപോയി, ബോഡി കിട്ടി, ബോഡിയൊക്കെ ഉണ്ട് നമ്മളെ മുന്നിലുണ്ട് മയ്യത്ത്. ആ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് മുടി കൊഴിഞ്ഞുപോയി. എന്നാൽ ആ കൊഴിഞ്ഞ മുടി കത്തിക്കാൻ പറ്റുമോ? ഇത് നബീന്റെ അല്ല, ഒലിയിന്റെ അല്ല. നബീന്റെ ആണോ ഒലിയിന്റെ ആണോ തർക്കമൊന്നുമില്ല, ഇതൊരു സാധാരണ ലോക്കൽ മനുഷ്യന്റെതാ. എന്നാ മുടി കത്തിക്കാൻ പറ്റുമോ? ഹറാമാ. എന്ത് വേണം? ആ മുടി മറമാടന് നിർബന്ധമാണ്. കഫൻ ചെയ്ത് മറമാടണം. കഫൻ തുണി തന്നെ വെച്ചാൽ ഏറ്റവും നല്ലത്. മറമാടന് നിർബന്ധമാണ്, കത്തിക്കാൻ പറ്റൂല. ഈ സാധാരണ ലോക്കൽ മയ്യത്തിന്റെ മുടിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഓ സഹോദരന്മാരെ, എന്താ അതിന് കാരണം പറഞ്ഞത്? ഫുഖഹാക്കള് ഇക്രാമല്ലഹും അവരെ ബഹുമാനിച്ചതിനു വേണ്ടി കത്തിക്കൽ ഹറാം. പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ഉറുമ്പുകളും ആനകളും പരലുകളും തിമിംഗലങ്ങളും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും അവിടുത്തെ ശരീരത്തോട് ബന്ധപ്പെട്ടതിന്റെ മഹത്വവും പറയണോ? എന്തിനാണ് നിങ്ങൾ ഇന്ന് ഈ തങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇവിടെ ഈ സയ്യിദന്മാർക്കൊക്കെ കസേര കൊടുത്തത് എന്തിനാ? അതുപോലെ ഇതിന്റെ തുടക്കത്തിൽ തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാ? തങ്ങന്മാർക്ക് ബഹുമാനുണ്ട് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാ. അത് വിശ്വസിക്കാത്തവൻ ഈമാനില്ല. തങ്ങന്മാർക്ക് ബഹുമാനുണ്ട്, അതുകൊണ്ടാ ഉള്ളാളം തങ്ങളെ. അള്ളാഹു തആല ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. അല്ലേ പാണക്കാട് തങ്ങളെ, അല്ലേ ഖലീൽ തങ്ങളെ, അല്ലേ ബാഫഖി തങ്ങളെ, അള്ളാഹു തആല മുഴുവൻ സയ്യിദന്മാർക്കും ദീനീ ഖിദ്മത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത് നിക്കാഹിനും പരിപാടിക്കും ഒക്കെ കൊണ്ടിരുന്ന് തങ്ങന്മാർക്ക് ബഹുമാനുണ്ട്. എന്തായി ബഹുമാനോ? തങ്ങന്മാരെ ബഹുമാനം എന്തേ? നമ്മളെപ്പോലെ തന്നെ കയ്യും കാലും ഇല്ല അവർക്കുള്ളു.
അല്ലല്ല, അവരെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെറിയ അംശമുണ്ട്, അത് നമ്മളെ ശരീരത്തിലില്ല. എന്നെ ചിലരൊക്കെ വിളിക്കലുണ്ട്, ഖലീൽ തങ്ങളുടെ നമ്പറും എന്റെ നമ്പറും തമ്മിൽ ഒറ്റ നമ്പറിന്റെ വ്യത്യാസമേ ഉള്ളൂ. 1-8-6 വിളിച്ചാൽ തങ്ങൾ കിട്ടും, 1-5-6 വിളിച്ചാൽ എന്നെയും കിട്ടും. എന്നെ പിന്നെ അധികം കിട്ടൂല, വേറൊരു വിഷയം. അപ്പൊ ഒരു നമ്പറിന്റെ വ്യത്യാസം, ചില വിളിച്ച് തങ്ങളല്ലേ എന്ന് ഞാൻ പറയൂ, അത് പാസ്സാക്കില്ല. ഒരു നമ്പർ കൂടി ശരിയായാലേ തങ്ങളുള്ളൂ. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, സയ്യിദ് തങ്ങമാർക്കുള്ള ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ അംശം അവരെ ശരീരത്തിലുണ്ട് എന്നുള്ളതാ. അതിന്റെ ബഹുമാനം ചെറിയ ബഹുമാനല്ല, കൊല്ലത്തിരിയായി 1400 കൊല്ലായി ശയാ പരമ്പര ഇങ്ങനെ വരുമ്പോ ഇപ്പോഴും ഒരു ചെറിയ അംശം അവരെ ശരീരത്തിലുള്ളത് കൊണ്ട് തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് നോക്ക്, അതിന്റെ ബർക്കത്ത് അത് താഴോട്ടാണ് ഇപ്പൊ പറഞ്ഞ്, മേലോട്ട് നോക്ക്. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തിൽ സകിയത്തിൽ താഹിറാ, നബി സല്ലല്ലാഹു അലൈഹിയുടെ ഉപ്പാപ്പമാർക്കും ഉമ്മാമമാർക്കും ബഹുമാന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംശം അവരെ ശരീരത്തിലുണ്ടായിരുന്നു എന്നതാ. അതുകൊണ്ടാ നിങ്ങൾ നോക്കൂ ബർക്കത്ത് നബിയുല്ലാഹി ഇസ്മായിൽ. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കിടക്കുകയാണ്. എവിടെ എവിടെ? വയലിന്റെ വക്കീലല്ല, പുഴന്റെ വക്കീലല്ല, കടലിന്റെ വക്കീലല്ല, 4 ഭാഗത്തും പാറക്കെട്ടുകളുള്ള മലയുടെ അടുത്ത്, അതാണ് മക്ക. അപ്പൊ വെള്ളം കിട്ടാനിട്ട് ഉമ്മാ മഹാദർ ബീവി റളിയല്ലാഹു അൻഹ സഫാ മർവിന്റെ ഇടയിൽ ഇങ്ങനെ പോവുകയും ഓടുകയും ഒക്കെ ചെയ്യാം. അപ്പൊ ആ ചെറിയ കുട്ടി നിങ്ങൾ മനസ്സിലാക്കണം, 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. നുബുവത്ത് കിട്ടി നബിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പിന്നെന്താ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ ബഹുമാനം? ആ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ അംശമുണ്ട്. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്ന സ്ഥലത്ത്, കാലടിച്ച സ്ഥലത്ത് വെള്ളം പൊട്ടുകയാണ്. ആ വെള്ളം പൊട്ടുമ്പോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് കൈ കൊണ്ടൊരു തടാകം കെട്ടിയാണ്. ഒരു സ്ത്രീ തടാകം കെട്ടിയാലും മുല്ലപ്പെരിയാർ അണക്കെട്ടാവോ? അല്ലെ കക്കയം ഡാമാവോ? ഒരു പെണ്ണിന്റെ കൈ കൊണ്ട് തടാകം കെട്ടിയ ഇത്ര വലിപ്പോന്നായിരിക്കും പറഞ്ഞൂടെ. ആ തടാകത്തിന്റെ മേലെയും വെള്ളം പൊങ്ങുമ്പോൾ ഉമ്മാമ ഒരു ഓർഡറാണ്, സം 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 സം, അടങ്ങണം നിൽക്കണം, അടങ്ങണം നിൽക്കണം, ഒതുങ്ങണം. ഓർഡറാണ്, ഔലിയാക്കളെ ഓർഡറിന് വലിയ വിലയാ. എന്നുടേകലുടയവൻ തന്റേകൽ ആകൂന്ന് ഞാൻ ചൊൽകില്ലാകും അതെന്നവർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാമയുടെ ഓർഡറാണ്. അതേ വെള്ളത്തോട് നിൽക്കാൻ പറയുന്നു, വെള്ളം അവിടെ നിൽക്കുന്നു, പൊങ്ങുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കണം, പുത്തൻവാദികൾ ദന്തം വെള്ളവും മുക്കി വരും മക്കയിൽ നിന്ന്, ചോദിക്കണം അതിന്റെ പേരെന്താണ്? സംസം. അതിന്റെ അർത്ഥം എന്താണ്? ആ പേരെങ്ങനെ വന്നതാണ്? അപ്പൊ അതാ അവനിങ്ങനെ മേലോട്ട് നോക്കും, അതൊരു വലിയ തായ പെണ്ണിന്റെ ഓർഡർ അനുസരിച്ച് നിലച്ചപ്പോൾ കിട്ടിയ പേരാണ് സം 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 സം. ആ സംസം വെള്ളം ഒരു കൊല്ലം എത്ര കോടി ജനങ്ങളാണ് കുടിക്കുന്നത്? നിങ്ങൾ നോക്കൂ, നമ്മളെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിലൊരു കല്യാണം നടത്തി, എന്റെ മകന്റെ കല്യാണം നടത്തി. നിങ്ങളെ ഒന്നും ക്ഷണിക്കാതിരുന്ന സ്റ്റേറ്റ് സമ്മേളനമല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ കുറഞ്ഞ ആളെ വന്നിട്ടുള്ളൂ, പക്ഷേ വെള്ളം കിണറ്റിലൊന്ന് തീർന്നുപോയി, തൊട്ടടുത്ത കിണറ്റിലൊന്ന് തീർന്നുപോയി, ഇതിന്റെ അപ്പുറത്തെ കിണറ്റിലൊന്ന് തീർന്നുപോയി, വയലിന്റെ വക്കിനാ കിണർ, പക്ഷേ വെള്ളം തീർന്നുപോയി. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, 1000 10000 ലക്ഷമല്ല കോടിയല്ല, ഒരു ദിവസം മക്കയിൽ വരുന്ന ജനങ്ങൾ ഉംറക്ക് മാത്രം റമദാനിൽ മാത്രം എത്ര കോടി ജനങ്ങൾ വരുന്നു അവിടെ. ആ മക്കയിലും മദീനയിലും കോടിക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്നു ഈ വെള്ളം. ഒരു കല്യാണത്തിന് വന്നവരും ഒരു കുപ്പി വെള്ളവും വീട്ടിലേക്ക് കൊണ്ടുപോകലില്ല. ഈ വന്നവർ കുടിക്കൽ മാത്രമല്ല, ലിറ്റർ കണക്കിന് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ് എല്ലാ രാഷ്ട്രത്തിലേക്കും. ഇത് തുടരുന്ന 4000 കൊല്ലമായില്ലേ, ആ വെള്ളത്തിന് ഒരു കുറവും വരുന്നില്ല. എത്ര മോട്ടർ വെച്ച് അടിച്ചിട്ടും വെള്ളത്തിന് കുറവില്ല. ഫീഹി
ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. കഅബത്തിന്റെ സമീപത്ത് വ്യക്തമായ തെളിവുണ്ട് നബിയേ. ഏത് മനുഷ്യനാണിത് നിഷേധിക്കാൻ കഴിയുക ഈ തെളിവ്? ലോകത്ത് അമേരിക്കയിലുണ്ടോ, ബ്രിട്ടനിലുണ്ടോ, ജർമ്മനിയിലുണ്ടോ, ഫ്രാൻസിലുണ്ടോ, ചൈനയിലുണ്ടോ, റഷ്യയിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ, ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു അത്ഭുതകരമായ കിണർ? സംസം, എന്താണ് അതിന്റെ വർദ്ധനം? എന്താണ് അതിന്റെ ബറക്കത്ത്? എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം, ആ അംശം നിലവിലുള്ള സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാല് തൊട്ട സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ്. അത് അന്ത്യനാൾ വരെ അവിടുത്തെ ബറക്കത്തിന്റെ തെളിവാണ്. പോരാ, മഖാമു ഇബ്രാഹിം അത് മറ്റൊരു പാപ്പയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ നിർമ്മാണം നടത്തുമ്പോ കയറി നിന്ന കല്ല്, ആ കല്ലിന്റെ മേലെ അവിടുത്തെ കാലങ്ങ് പതിഞ്ഞു. ആ കല്ല് അതിപ്പോഴും അതാ ലോകത്ത് ഏറ്റവും വലിയ പള്ളി, ഏറ്റവും മഹത്വമുള്ള പള്ളി. ആ പള്ളിയിൽ കണ്ണാടിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബഹ്റൈനിൽ നിന്ന് വായിച്ചു, ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പത്രത്തിൽ പള്ളിയിൽ തിരുശേഷിപ്പ് സൂക്ഷിക്കാൻ പറ്റൂല എന്ന് ഒരു വിവരം കേട്ടവളോ വിവരം കേട്ടവനോ എഴുതിയിരിക്കുകയാണ്. ചോദിക്കട്ടെ, മസ്ജിദുൽ ഹറാമിൽ കണ്ണാടിയിലാക്കി വെച്ചത് അള്ളാഹുവിന്റെ സൂരിന്റെ ഉപ്പാപ്പയുടെ കാല് തൊട്ട കല്ലല്ലേ? അത് തിരുശേഷിപ്പല്ലേ? അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിരുശേഷിപ്പ് അവിടുത്തെ കാല് തൊട്ട കല്ല്, അതാ കഅബയുടെ സമീപത്തുണ്ട് നബിയേ. ആ കല്ല് വെച്ചിട്ടുള്ള സ്ഥലം കല്ലിന്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കാനാണ് കൽപ്പന. പരിശുദ്ധ ഖുർആനാണ്. പുത്തൻവാദികൾക്ക് അതൊക്കെ ശിർക്കായിരിക്കും, പക്ഷേ അവർക്ക് ഖുർആൻ ശിർക്കാണ്. അല്ല, ഖുർആനിൽ ശിർക്കുണ്ടായിട്ടല്ല, അവരുടെ ചിന്തക്ക് കിറുക്കാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും സാധിച്ചില്ല. അള്ളാഹുവേ, അവരെ നീ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് നന്നാക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, അപ്പോ അത് ചെറിയ സംഗതിയല്ല. എന്നാ ഈ സംസം വെള്ളത്തെ പറ്റി ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കേണ്ടിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടിട്ട്. അറിയുന്നവരായിരിക്കും പലരും. എന്നാലും എന്താണ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മാവു സംസം അലിമാ ശുരിബലഹു, സംസം വെള്ളം ഏതൊരുദ്ദേശത്തിന് വേണ്ടി കുടിച്ചോ കുടിച്ച കാര്യം ശരിയാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ സംസം വെള്ളം കുടിക്കുമ്പോ ഒരു ദിക്റു സുന്നത്തുണ്ട്. ഇമാമിങ്ങൾ പറയാ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നഹു ബലഗനിയൻ ഹബീബിക റസൂലിക സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസ് ബിന ലിമാ ശരിബലഹു അല്ലാഹുമ്മ ഇന്നി അസ്റു മാ സംസം ഹാദാ ലികല. സംസം വെള്ളം കുടിക്കുമ്പോ പറഞ്ഞവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസം വെള്ളം ഏത് ഉദ്ദേശം വെച്ച് കുടിച്ചോ അത് ശരിയാവുമെന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടി കുടിക്കുന്നു എന്ന് നിയത്ത് ഇത് പറഞ്ഞുകൊണ്ട് കുടിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഹദീസിൽ വന്നുകൊണ്ട് എല്ലാവർക്കും ഉറപ്പല്ലേ? അല്ലേ, നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ച എല്ലാവർക്കും ഉറപ്പല്ലേ? സംസം വെള്ളം കൊണ്ട് ഉദ്ദേശിച്ച കാര്യം നേടൂ തുറച്ചില്ലേ? ഉറപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ അജ്ജാ വരുത്തുണ്ട് ഹസൻ സഖാഫി. ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ഒരു കുറച്ച് സംസം വെള്ളം കൊണ്ടാണ്, സംസം വെള്ളം കൊണ്ടുവന്നു, സംസം വെള്ളം കൊടുത്തു. അൽഹംദുലില്ലാഹ്, അയാൾ എന്റെ പിന്നെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. സംസം, അതെ, സംസം വെള്ളം കുടിച്ചു, ഉമ്മാന്റെ ക്യാൻസർ രോഗം മാറിപ്പോയി. അത് സംസം വെള്ളം തന്നെ ചെറിയ സംഗതിയല്ലത്. ബലഹു, അത് കുടിച്ചാ കുടിച്ച സംഗതി ശരിയാവുന്ന ഹദീസിലുണ്ട്. പക്ഷേ ഏതെങ്കിലും വിവരം കേട്ട ചങ്ങാതി നാളെ ഒരു വെല്ലുവിളി, സംസം വെള്ളം ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളി? വെല്ലുവിളി, സംസം വെള്ളം ഏത് ദേശം വെച്ച് കുടിച്ചോ അത് ശരിയാവുന്ന ഹദീസിലുണ്ട്. നിങ്ങൾ മക്കത്തുനിന്ന് കൊണ്ടുവന്ന ഈ സംസം വെള്ളം ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. പരിശോധന എങ്ങനെ? എന്റെ മനസ്സിലൊരു മുറാദുണ്ട്. എന്റെ മനസ്സിലെ മുറാദ് എന്താ? ഇന്ന ഒരു മൊയ്ലിയാര് നശിക്കണോന്നാ, അല്ല ഇന്ന ഒരു തങ്ങൾ നശിക്കണോന്നാ, അല്ലെ വേറൊരു ചങ്ങാതിന്റെ കച്ചവടം അങ്ങനെ തന്നെ പൊളിഞ്ഞിട്ട് എന്റെ വീടിയിലേക്ക് വരണോന്നാ, അങ്ങനെയൊക്കെ അല്ലേ ഓരോരുത്തരും മുറാദുണ്ടാകുക. ഈ മുറാദ് ശരിയാകാൻ വേണ്ടി ഞാൻ സംസം വെള്ളം കുടിക്കുന്നു. അത് ശരിയായിട്ടില്ലെങ്കിൽ ഈ സംസം വെള്ളം ഒറിജിനൽ അല്ലാതെ തീരുമാനിക്കും.
ഇങ്ങനെ ഒരുത്തം വെല്ലുവിളിച്ച് ആ വെല്ലുവിളി നേരിടാൻ പറ്റുമോ? നേരിടാൻ പറ്റൂല. മതത്തെക്കുറിച്ച് വിവരമില്ലാത്ത ഒരു മതം കൈകാര്യം ചെയ്യരുത്, അതിനു വേണ്ടി അത് പറയും. അങ്ങനെ ഒരുത്തം വെല്ലുവിളിച്ചാൽ നേരിടാൻ പറ്റൂല. ഹദീസ് ഇല്ലാഞ്ഞിട്ടല്ല, ഹദീസ് ഉണ്ട്. പക്ഷേ അങ്ങനെ മൊയ്ജിദത്തും കറാമത്തും ബറക്കത്തും വെച്ചിട്ട് വെല്ലുവിളിക്കാനോ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനോ ഈ സമുദായത്തിന് അനുമതി കൊടുത്ത ഒരേ ഒരു മൊയ്ജിദത്ത് മാത്രമേ ഉള്ളൂ. വേറെയുള്ള ഒരു മൊയ്ജിദത്തുകൊണ്ടും ബറക്കത്തുകൊണ്ടും കറാമത്തുകൊണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. വെല്ലുവിളിക്കാനും വെല്ലുവിളി സ്വീകരിക്കാനും ഒറ്റ ഒരു മൊയ്ജിദത്ത് മാത്രമേ അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. ഉമ്മത്തിന് വെല്ലുവിളിക്കാൻ, അമ്പിയാക്കല്ല, അമ്പിയാക്കു വെല്ലുവിളിക്കാൻ പറ്റും. ഉമ്മത്തിന് വെല്ലുവിളിക്കാൻ ഒറ്റ മൊയ്ജിദത്ത് മാത്രമേ ഉള്ളൂ. ആ മൊയ്ജിദത്ത് എന്താണ്? മറ്റുനാള് വരെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു മൈത്രി പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിലുള്ള ഒരു സൂറത്ത് പോലെ ഒരു സൂറത്ത് ഖുർആന്റെ വിരോധികൾക്ക്, നബിതങ്ങളുടെ വിരോധികൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ചോദ്യം വെല്ലുവിളിയാണ്. ഇന്ന് വരെ ആർക്കും നേരിടാൻ കഴിഞ്ഞില്ല. ഖിയാമ നാള് വരെ നിങ്ങൾ വെല്ലുവിളിച്ചോ, പേടിക്കണ്ട. ആര് വെല്ലുവിളിച്ചാലും നേരിട്ടോ, പേടിക്കണ്ട. വേറെ ഒരു മൊയ്ജിദത്തോണ്ടും കറാമത്തോണ്ടും ബർക്കത്തോണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. ഒരാൾ വെല്ലുവിളിച്ചാൽ സ്വീകരിക്കാനും പാടില്ല. സ്വീകരിച്ചാൽ ദീൻ പൊളിക്കലാണ്. കണ്ടില്ലേ നിങ്ങൾ പെട്ടില്ലേ, എല്ലാ കക്ഷികളും പെട്ടില്ലേ, ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങൾ കാന്തപുരസ് അള്ളാഹുർക്ക് ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ വെറുതെ വരുന്നില്ല. കാദിയാനി എന്ന് പറഞ്ഞൊരു സാധനം, അത് കാദീന്റെ ദസിനിയൊന്നല്ല. കാദിയാനി എന്നൊരു സാധനം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ നബി വന്ന് പോയി എന്നോ ഞങ്ങൾ. കാദിയാനി കാഫിറാണെന്ന് സർവ പണ്ഡിതന്മാരും ഇമാമികളും ഒരു കാഫിറാണ്. കാരണം അള്ളാഹിന്റെ റസൂലിനെ വസല്ലം പുതിയ നബി എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, മുസ്ലിമല്ല. മനുഷ്യന്മാര് വസ്ത്രത്തിൽ ഒരു അഹമ്മദിയ മുസ്ലിം വെള്ളച്ചായ എന്ന് പറയും പോലെ, ചായയായിട്ടൊരു ബന്ധമില്ല. ചായപ്പൊടിയിടാനെന്ത് ചായ? അപ്പോ ഈമാനില്ല, ഇസ്ലാമില്ല, പക്ഷേ അഹമ്മദിയ മുസ്ലിം എന്ന് പറഞ്ഞൊരു സാധനം, അതാണ് കാദിയാനി. ഈ കാദിയാനി വെല്ലുവിളിച്ച് കൊടിയത്തൂരുന്നു. എന്താ വെല്ലുവിളിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യഹൂദികളോടോ നസാറാക്കളോടോ അതുപോലത്തെ കക്ഷികളോട് മുബാഹലക്ക് വേണ്ടി വെല്ലുവിളിച്ച സംഭവം ഖുർആനുണ്ട്. അത് വെച്ചിട്ട് കാദിയാനി വെല്ലുവിളിച്ചു, നിങ്ങള് ഞങ്ങള് മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു. മുബാഹല എന്ന് പറഞ്ഞാല് ശാപപ്രാർത്ഥന. ശാപപ്രാർത്ഥന നിങ്ങളോ ഞമ്മളോ ആരാ സത്യത്തിന്റെ ആളുകൾ? അസത്യത്തിന്റെ ആളുകൾക്ക് അള്ളാഹു തആല മുസീബത്ത് ഇറക്കട്ടെ എന്ന് രണ്ടുകൂട്ടർ കൂടി സത്യം ചെയ്തിട്ട് ശാപപ്രാർത്ഥന നടത്തുക. ഈ മുബാഹല നടത്താൻ വെല്ലുവിളിച്ചാൽ കാദിയാനിയാണ്. ബഹുമാനപ്പെട്ട ഉള്ളാണ് തങ്ങളും കാന്തപുര ഉസ്താദ് പറഞ്ഞു ആ മുബാഹല വെല്ലുവിളി സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിച്ചുകൊണ്ട് അവരോട് മുബാഹല നടത്താനും പാടില്ല. നടത്തിയാൽ അത് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തലാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു എന്ന് ഞാൻ വെറുതെ പറയല്ല. 10-15 കൊല്ലം മുമ്പുള്ള സംഭവ, പല കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അന്നത്തെ മാതൃഭൂമി പത്രം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് അറിയില്ല. അന്ന് ഞാൻ മംഗലാപുരത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഏതാ സമസ്ത അതുപോലെ തന്നെ ഏതാ പണ്ഡിതന്മാരിതൊക്കെ ഇൻഷാല്ലാ വളരെ വ്യക്തമായിട്ട് വരുന്ന സംഭവം വരാൻ പോകുന്നുണ്ട്. നീ മംഗലാപുരത്ത് പ്രസംഗിച്ചു, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മാതൃഭൂമി. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ പറയട്ടെ, മുബാഹല നടത്തുമ്പോൾ തങ്ങളും ഉസ്താദും പറഞ്ഞു ഇത് നടത്താൻ പാടില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാ മുജാഹിദും അവരുടെ കൂടെ കൂടിയവരും എല്ലാവരും കൂടിയിട്ട് മുബാഹല നടത്തി കാര്യാനിയുള്ളു. എന്താ പ്രാർത്ഥിച്ചത്? 6 മാസത്തിലിടയ്ക്ക് നമ്മളെ കൂട്ടത്തിൽ അസത്യവാദികൾ ആരാണോ അവർക്ക് അള്ളാഹു തആല മുസീബത്ത് ഇറക്കട്ടെ എന്ന് ചാവ പ്രാർത്ഥന. 6 മാസം കാത്തുനിന്ന് സുബ്ഹാനല്ലാഹ്, കേരളത്തിന്റെ ഒരു പത്രത്തിൽ വന്ന് 6 മാസത്തിനിടയ്ക്ക് എന്തായാലും കാദിയാനി ശരിയായി പോകുന്നത്. 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും പറ്റിയില്ല. കാദിയാനിക്കും പറ്റിയില്ല, ഇപ്പുറത്തുള്ളവർക്കും പറ്റിയില്ല. അപ്പോഴതാ ദേശാഭിമാനി എന്നൊരു പത്രമുണ്ട് കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റുകാർ ഇറക്കുന്ന, അവർ ഇസ്ലാമിന് വിശ്വാസമില്ലാത്ത, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരു യുക്തിവാദിയുടെ ലേഖനയില്ല ദേശാഭിമാനി. എന്താ ഇതിന്റെ അറിയോ? മുബാഹല ദൈവം അനങ്ങിയില്ല ഹെഡിങ്. അതും വെച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലെന്താ പറയുന്ന അറിയോ? 6 മാസം ദൈവത്തിന് അവധി കൊടുത്തു. എന്തിന്? ശിക്ഷ ഇറക്കാന്. എന്നിട്ട് എല്ലാ ആളുകളും കൂടിയിട്ട് എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഈ കാന്തപുരത്തിനും കാന്തപുരവും ഉള്ളാളെ തങ്ങൾ ഒഴിച്ച് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിന് അനുകൂലിച്ചുകൊണ്ട് മുബാഹല നടത്തി. 6 മാസമായി ഇങ്ങനെ കാത്തുനിന്ന്, 6 മാസമായിട്ട് പത്രത്തിൽ യുക്തിവാദി എഴുതാണ് ദൈവം ഇന്നേവരെ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ബോധ്യപ്പെട്ടു ദൈവം ഇല്ല, പറഞ്ഞവരില്ലാന്ന് ബോധ്യപ്പെട്ടു എന്ന് ദേശാഭിമാനി ലേഖനം. എന്തുകൊണ്ട് സംഭവിച്ചു? വെല്ലുവിളിക്കാൻ പാടില്ലാത്തത് വെല്ലുവിളിച്ചു, സ്വീകരിക്കാൻ പാടില്ലാത്തത് സ്വീകരിച്ചു. വെല്ലുവിളിക്കാൻ ഒരു മൊയ്ജിദത്ത് മാത്രമേ സമ്മതം തന്നിട്ടുള്ളൂ.
അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഫൗതു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആനിൽ സംശയമുണ്ടോ? ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. ആ വെല്ലുവിളി ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുന്നു. ഖുർആനിൽ ഒരു സൂറത്ത് പോലെ സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. അതേ സമയത്ത് വേറെ ഒരു മുഅ്ജിസത്തുകൊണ്ടും കറാമത്തുകൊണ്ടും വെല്ലുവിളിക്കാൻ പാടില്ല. കാരണം അതേ മുഅ്ജിസത്ത് അമ്പിയാക്കൾ ഉദ്ദേശിക്കുമ്പോഴാണ് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുക്കുന്നത്, ഔലിയാക്കൾ ഉദ്ദേശിക്കുമ്പോഴാണ് കറാമത്ത് കൊടുക്കുന്നത്. അവരിപ്പോഴത് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വെച്ച് മുഅ്ജിസത്തുകൊണ്ടും കറാമത്തുകൊണ്ടും വെല്ലുവിളിച്ചൂടാ. ഇനി ഞാൻ അതിനൊരു ചെറിയ ഒരു സംഭവം കൂടി, ഒരു ഹദീസും കൂടി, അതാ പ്രത്യേകിച്ച് എന്റെ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. മിസ്കാത്തിൽ നിങ്ങൾ ഓതിയിട്ടില്ലേ ഒരു ഹദീസ്, ലൗ ജുഇല ഖുർആൻ ഫീ ഇഹാബിൻ സുമ്മ ഉൽഖിയ ഫിന്നാരി മഹ്തറഖാ. മിസ്കാത്തിലുള്ള ഹദീസാണ്. പരിശുദ്ധ ഖുർആൻ ഒരു തോലിലാക്കപ്പെടുകയും എന്നിട്ട് ആ തോല് തീയിലിടപ്പെടുകയും ചെയ്താൽ മഹ്തറഖാ, ആ തോല് കരിയൂല. ഖുർആൻ എഴുതിയ തോല് കരിയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, പല സ്ഥലത്തും ബിൽഡിങ്ങുകൾ കത്തിയിട്ട് മുസാഫ് മാത്രം കത്താതെ ബാക്കിയായ എത്ര സംഭവം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ ഒരാൾ വെല്ലുവിളിക്കുന്ന ഹദീസിലുണ്ടല്ലോ മുസഹബ് അതേ ഖുർആൻ എഴുതിയ തോല് കത്തൂല എന്ന് ഹദീസിലുണ്ടല്ലോ. അവിടെ നിങ്ങളെ ഖുർആൻ ഒറിജിനലാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കാൻ തോലിൽ ഖുർആനാക്കിയിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചു തരുമോ എന്നൊരു യുക്തിമാതിയോ പുത്തൻമാതിയോ വെല്ലുവിളിച്ചാൽ അപ്പോൾ അത് നേരിടാൻ വേണ്ടി തോലുമെടുത്തു പോയാൽ എട മനുഷ്യ നീ വിവരക്കേട് ചെയ്ത് ഖുർആനെ നിന്ദിച്ചു കേട്ടോ. അങ്ങനൊരു വെല്ലുവിളി നേരിടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. വെല്ലുവിളി നേരിടാനും പാടില്ല. കാരണം അതേ ഫത്വഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ കത്തിക്കാൻ പാടില്ല, ഖുർആൻ കത്തിക്കാൻ പാടില്ല. ഖുർആൻ കത്താത്ത സംഭവങ്ങൾ പലതും ഉണ്ടാകാം, പക്ഷേ കത്തിച്ചുകൊണ്ടൊരു വെല്ലുവിളിയും ആ വെല്ലുവിളി നേരിടലും ഒരു മത്സരവും ഒരു ടെസ്റ്റ് ചെയ്യലും പാടില്ല. കാരണം അങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഹദീസിൽ പറഞ്ഞതിന് പല മാനകളുമുണ്ട്, പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതുപോലെ ചില സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അതിനർത്ഥം അതുകൊണ്ട് വെല്ലുവിളിക്കാമെന്നോ നേരിടാമെന്നോ അല്ല. ഒന്നുകൂടി മനസ്സിലാക്കണം, അങ്ങനെ ഒരുത്തൻ ഖുർആൻ കത്തിക്കാൻ പോയാൽ അവൻ ഇസ്ലാമിനെയും ഖുർആനെയും നിന്ദിച്ചവനാണ്. അങ്ങനെ കത്തിക്കാൻ അനുമതി തന്നിട്ടില്ല. ഹദീസിലുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ആ ഹദീസിൽ പറഞ്ഞതിന് പല വ്യാഖ്യാനങ്ങളും മാനകളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ മുസഹബ് കത്തിച്ച് നോക്കാൻ പാടില്ല. ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നത് ശരിയാണ്, അത് നിഷേധിക്കാനും പോകണ്ട. അതേ സമയത്ത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇനിയും നൂറ് നൂറ് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഖുർആനിലെ തന്നെ ഒരു സ്ഥലത്തുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൽ റഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാ. ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മേലെ നമ്മൾ ഇറക്കിയാൽ പർവ്വതം പേടിച്ച് പൊട്ടിപ്പിളർന്നു പോകുന്നു ഖുർആനിലുണ്ട്. അപ്പൊ നാളെ തന്നെ ഒരാൾ ഒരു മുസഹബ് എടുത്ത് വന്നിട്ട് ഇത് ഖുർആനാണോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി മലന്റെ മുകളിൽ കൊണ്ടാക്കിട്ട് പൊട്ടുന്നുണ്ടോ നോക്കാ എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ മുസഹബ് കൊണ്ടുപോയി വെച്ച് മല പൊട്ടുന്നുണ്ടോ നോക്കണ്ട, അതിന്റെ മകന എന്താണെന്ന് വേറെ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളി കൊണ്ടുവന്നാൽ അത് നേരിടാൻ പറ്റൂല. സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അധ്യായം വളരെ വലുതാണ്, അത് നന്നായി പഠിക്കേണ്ട അധ്യായമാണ്. എത്രത്തോളം എന്നറിയോ, ചോദ്യം ചെയ്താൽ തന്നെ ചില ബർക്കത്തില്ലാതെ ആയി പോകും, ചില മുഅ്ജിസത്ത് പ്രകടമാകാതെ ആയി പോകും. കണ്ടില്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിന്റെ കുറെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടക്കൊടുത്തു, പിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടക്കൊടുത്തു, പിന്നെ
പിന്നെയും 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 പറഞ്ഞാൽ ആട്ടിനുണ്ടോ കൂടുതൽ കുറയുണ്ടാകുന്നു? ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചു, നബി ഒരാട്ടിനെത്ര കുറയുണ്ടാകും? അപ്പ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ നീ അത് ചോദ്യം ചെയ്യാതെ ഞാൻ പറയുമ്പോഴൊക്കെ നീ ചട്ടിയുടെ സമീപത്ത് ചെന്നിരുന്നുവെങ്കിൽ പാത്രത്തിൽ നിന്ന് തീയാമെന്നാൾ വരെ നിനക്ക് കിട്ടുമായിരുന്നു. നീ അത് ചോദ്യം ചെയ്തതുകൊണ്ടില്ലാതെയായിപ്പോയി. മുഹജിദത്ത് ബറക്കത്ത് അതേ ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രകടമാകാതെ വരും. അതേസമയത്ത് അമ്പിയാക്കൾക്ക് മുഹജിദത്ത് കൊണ്ട് വെല്ലുവിളിക്കാം. അവർക്ക് ആ വെല്ലുവിളിക്കേണ്ട സമയം അല്ലാഹു തആല വിവരം കൊടുക്കുന്നുണ്ട്. ഔലിയാക്കൾക്ക് വേണമെങ്കിൽ കറാമത്ത് കൊണ്ട് അവർക്കും വെല്ലുവിളിക്കാം. കാരണം അവരുടെ പ്രവർത്തനം നമ്മളെ പ്രവർത്തനം പോലെയല്ല. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയുന്നു കേട്ടോ. ആരാലും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ. ഔലിയാക്കൾ അമ്പിയാക്കൾ പഠിച്ചവന്റെ ഓർഡർ പ്രകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ ആ മഹാമിലല്ല, ആ മർത്തബയിലല്ല. അതുകൊണ്ട് നമുക്ക് അവരെ പോലെ വെല്ലുവിളിക്കാനും വെല്ലുവിളിച്ച് കാണിച്ചു കൊടുക്കാനും അധികാരമില്ല. അങ്ങനെ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനും പാടില്ല. ഈ മത നിയമം മനസ്സിലാക്കാതെ എന്താ ഒന്ന് കത്തിച്ചങ്ങ് കാണിച്ചു കൊടുത്താൽ എന്ന് വിവരക്കേട് കൊണ്ട് പറയുന്നവരുടെ വിവരക്കേടിൽപ്പെട്ട് നിങ്ങൾ ഈമാൻ നശിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ. അറിവില്ലാത്തവരും മതകാര്യം പറയരുത്. പക്ഷേ ഖിയാമത്തിന്റെ അലാമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖദന്നാസു റുഊസൻ ജുഹാലാ, വിവരമില്ലാത്തവരെ ജനങ്ങൾ വിളിച്ച് നേതാക്കന്മാരാക്കും. ഫസൂലൂ ഫഅഫ്തൂ ഫളല്ലൂ ഫഅളല്ലൂ, ആ വിവരമില്ലാത്തവരോട് പലതും പറയപ്പെടും, ചോദിക്കപ്പെടും. അവരങ്ങനെ സ്വന്തത്തിൽ ഫത്വ ഇങ്ങനെ ഇറക്കും, വല്ലൂ ഫളല്ലൂ, അവര് സ്വന്തം പിഴച്ചുപോയി. അവരെ വിവരക്കേട് കൊണ്ട് ഒരുപാട് ആളുകളെ പിഴപ്പിച്ചുപോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് ഓർമ്മയിൽ വേണം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാ പണ്ഡിതന്റെ സമീപത്തും നിങ്ങൾ പോയിരിക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ഇലാ ആലിമിൻ, നിങ്ങളൊരു പണ്ഡിതന്റെ സദസ്സിൽ ഇരിക്കുമ്പോ ആ പണ്ഡിതൻ, യദുഊകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ, അഞ്ച് കാര്യത്തിൽ മറ്റൊരഞ്ച് കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. അഞ്ച് വിഷയത്തിൽ നിന്ന് അഞ്ച് വിഷയത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. ഒന്നാമത്തെ കാര്യം, മിന ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ ഒരു സംശയം ഉണ്ടാകലല്ല, ഉള്ള സംശയം തീരലായിരിക്കണം. അങ്ങനെ മിന ശക്കിയിലൽ യഖീൻ, സംശയത്തിൽ ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്റെ സദസ്സിലേ ഇരിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വമിനൽ കിബിരീല തവാദുഇ, അഹങ്കാരത്തിൽ നിന്ന് താഴ്മയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. പിന്നെയും പറയുന്നു, വമിനർ റഗബതീല സുഹദി, ദുനിയാവിനോടുള്ള സ്നേഹത്തിന് പകരം ആഖിറത്തിന് വില കൽപ്പിക്കുന്ന ചിന്തയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ ഗളബി ഇലൽ സബരി വസമാഹതി, കോപത്തിൽ നിന്ന് ക്ഷമയിലേക്കും വിട്ടുവീഴ്ചയിലേക്കും ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ ലദാമതീല നസീഹ, ശത്രുത ഉണ്ടാക്കുന്നതിന് പകരം എതിർപ്പുണ്ടാക്കുന്നതിന് പകരം ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. മറ്റൊരാളോടോ മറ്റൊരു പണ്ഡിതനോടോ ശത്രുത ഉണ്ടാക്കുന്നവന്റെ സദസ്സിൽ പോയിരിക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം അത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനോട് ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് ദീനും തഖ്വയുമുള്ളവരുടെ സദസ്സിൽ പങ്കെടുത്ത്, ദീനും തഖ്വയുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ച് നല്ലവരായി തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മരിക്കണേ മുസ്ലിമീങ്ങളെ. അതാ സഹോദരിമാരോടൊരു വസീയത്ത്. ഉറൂസിന് വരുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, ഏത് സ്ഥലത്ത് പോകുമ്പോഴും ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ടല്ലാതെ ഒരു സ്ഥലത്തേക്കും ഇറങ്ങി വരുതേ സഹോദരിമാരെ. പുരുഷന്മാരുമായി ഇടകലരുതേ സഹോദരിമാരെ. ഔറത്ത് മറക്കാതെ, തലമറക്കാതെ, മുഖം മറക്കാതെ, മാറി മറക്കാതെ കല്യാണത്തിന് പോകുന്ന, മുറൂസിന് പോകുന്നതൊക്കെ കടുത്ത തെറ്റാണ് ഉമ്മമാരെ. ഒന്നുകൂടി പറയട്ടെ, ഉറൂസിന് വന്നിട്ട് നിസ്കാരങ്ങളാക്കി
പറയരുതേ ഉമ്മമാരെ. ഉറൂസിന് നേരത്തെ തന്നെ എത്തി, നിസ്കാരമൊക്കെ പുറക്കെത്തിയിട്ട് ഒന്നായിട്ട് അഞ്ചു ഒന്നായിട്ട് അങ്ങ് നിസ്കരിക്ക. അങ്ങനൊരു ധാരണ വെച്ച് ഉറൂസിന് വന്നാൽ ഇറങ്ങുന്നത് തന്നെ ഹറാം, നടക്കുന്നത് ഹറാം, വരുന്നത് ഹറാം. നിസ്കാരം കളാക്കിയിട്ടൊരു ഉറൂസുമില്ല, ഒരു നേർച്ചയുമില്ല, ഒരു വഴവുമില്ല, ഒരു ബിസിനസ്സുമില്ല, ഒരു കച്ചവടവുമില്ല, ഒരു ജീവിതവുമില്ല. നിസ്കാരം കളാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ അമലുമില്ല. അതുകൊണ്ട് ഒരു നേരത്തെ നിസ്കാരവും ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കളാക്കരുതേ. നമ്മളെ കൽബ് വളരെ ശുദ്ധമായിരിക്കണം. ദുനിയാവ് തരുന്നവരും അല്ലയാണ്, ആഹ്റം തരുന്നവരും അല്ലയാണ്. നമ്മളൊരൊറ്റ ആലിമിനെയും നിന്ദിക്കരുത്, ഒരു മുസ്ലിമിനെയും നിന്ദിക്കരുത്, ഒരമുസ്ലിമിനോടും കലാട്ടക്ക് പോകരുത്, ഒരു വർഗീയതയും ഉണ്ടാക്കരുത്, ഒരു തീവ്രവാദവും പ്രചരിപ്പിക്കരുത്, ഒരിക്കലും തന്നെ അനാവശ്യ സംസാരം നടത്തരുത്. അല്ലാഹുവിന്റെ ദീൻ ഹഖ് ഹഖായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്കത് ബോധ്യപ്പെടുത്തണം. ഈമാൻ ഇവിടെ നിലനിർത്തണം, ഇസ്ലാം ഇവിടെ നിലനിർത്തണം. അതേസമയത്ത് നമ്മുടെ സ്വന്തം കാര്യം ചിന്തിച്ചുകൊണ്ടാകരുത്. അത് നമുക്ക് സ്വന്തത്തിൽ ഈമാനും തഖ്വയും നിലനിർത്തി ആഖിറ രക്ഷപ്പെടാനായിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളുടെ വിജയത്തിന് വേണ്ടിയാകണം, അവർ ആഖിറം വിജയിക്കാനാകണം. വേറെ ചിന്തകളൊന്നും നമ്മുടെ കൽബിൽ വരാതെ, എന്റെ രഹസ്യവും പരസ്യവും അല്ലാ അറിയുന്നു, എന്റെ ചിന്ത അല്ലാ അറിയുന്നു, എന്റെ സംസാരം അല്ലാ അറിയുന്നു, എന്റെ അടക്കമല്ല അറിയുന്നു, എന്റെ അനക്കമല്ല അറിയുന്നു, എന്റെ രഹസ്യം അല്ലാഹു അറിയുന്നു, എന്റെ പരസ്യം അല്ലാഹു അറിയുന്നു. يَعْلَمُ خَائِنَةَ الْعَيْنِ وَمَا تُخْفِي الصُّدُورُ. കണ്ണിന്റെ കട്ടുനോട്ടം അവനറിയാം, മനസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ചതറിയാം. ഈ ചിന്തയിൽ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ടായിരിക്കണം അവന്റെ സാലിഹീങ്ങളെ സന്ദർശിക്കുന്നത്, അവന്റെ അഹ്ലെ ബൈത്തിനെ സന്ദർശിക്കുന്നത്, അവന്റെ ആലിമീങ്ങളെ സന്ദർശിക്കുന്നത്. കൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ടാകണം. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഔലിയാക്കളും അമ്പിയാക്കളും ആലിമീങ്ങളും ബറക്കത്തുകളും ഹജീദത്തുകളും കറാമത്തുകളും ഡോക്ടറും എഞ്ചിനീയറും വക്കീലും കോടതിയും പോലീസും രാജാവും ആരോഗ്യമുള്ളവനും പണക്കാരനും ഒക്കെ അല്ല വെച്ച നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, വലിയവൻ ഒന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, ആരാധ്യൻ ഒന്നേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കലിമത്തിൽ അടിയുറപ്പിച്ചു നിർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതിന് നിമിത്തമാകുന്ന സൽക്കർമ്മങ്ങളായി ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും, ഞങ്ങളെ ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും ഞങ്ങളോട് സഹകരിക്കുന്നവരുടെയും സർവ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ഉള്ളതാക്കണേ അല്ലാഹ്. മാനവികത ഉണർത്താൻ വേണ്ടി, മനുഷ്യന് മനുഷ്യത്വം ഉണർത്താൻ വേണ്ടി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരളയാത്രയും അതിന്റെ മുന്നോടിയായി 11 മംഗലാപുരത്ത് നടക്കുന്ന വലിയ സമ്മേളനവും അതിന്റെ സമാപനമായി 28 നടക്കുന്ന സമ്മേളനവും മറ്റ് മുഴുവൻ വിഷയങ്ങളും അല്ലാഹുവേ ഞങ്ങളുടെ ദീനീയ സ്ഥാപനങ്ങളും ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച തന്നവരുണ്ട്. ഇവിടെയുള്ള സ്ഥാപനങ്ങളെയും ഉറൂസിലേക്കും ഒരുപാട് ഫണ്ടുകൾ കൊടുത്തവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്, നേർച്ച ചെയ്തവരുണ്ട്, സദഖ ചെയ്തവരുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെയും സർവ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെയും ഉസ്താദുമാരുടെയും സർവ പ്രവർത്തനങ്ങളും നീ വിജയിപ്പിക്കണം റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങളാണ്. തങ്ങളിൽ ഇൻഷാല്ലാ പ്രാർത്ഥനയും നടത്തും. ഞാൻ ഇവിടെ കേറിയപ്പോ ചോദിച്ചു ആളുകൾക്ക് ഭക്ഷണമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. കാരണം ജുമാ കഴിഞ്ഞ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പട്ടിണിയാവില്ല. അപ്പൊ പറഞ്ഞ് 4 മണിയാകുമ്പോഴേക്ക് ഭക്ഷണം എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കൊടുക്കും, ഇവിടുന്ന് തന്നെ കൊടുക്കും. ചിലപ്പോ ഭക്ഷണം ഏതായാലും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ റാഹത്തായി. അതുകൊണ്ട് നമ്മള് നേരത്തെ നീണ്ട ദുആ മഖ്ബറിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ തങ്ങൾ ദുആ ചെയ്യും. തങ്ങളെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ. എനിക്ക് അസർ നിസ്കരിക്കാൻ സൂര്യബൈൽ എന്ന സ്ഥലത്ത് ഇവിടുന്ന് 3.5 മണിക്കൂർ ഓടണം, എത്തണം. അത് ഏത് അസർക്കാലത്ത് എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരോടും ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. വളണ്ടിയർ സ്ഥാനം.